എനിക്കറിയേണ്ടത്? താൻ ചോദിച്ചോളൂ. കുറച്ച് കാര്യങ്ങൾ ഞാൻ സാറിനോട് ചോദിച്ചിരുന്നല്ലോ. കാളിന്തി എന്ന ഗ്രാമത്തിന് പുറം ലോകം അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. അതെല്ലാം പബ്ലിക്കിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അതെല്ലാം പലരും തടയുകയാണ് ഉണ്ടായത്. കാളിന്തി ഗ്രാമം നേരുനിറയുമുള്ള ആൻഡ്രൂസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഗ്രാമമാണ്. ആൻഡ്രൂസിന് ചുറ്റും കുറച്ചുപേരുണ്ട്. അവരിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന അവരുടെ നേതാവുണ്ട്, ചങ്ങലക്കൽ ഗിരി. അവനെ ചുറ്റിപ്പറ്റി കുറേയേറെ പേർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ചങ്ങലക്കൽ ഭദ്രൻ എന്ന പഴയ ഗുണ്ടയുടെ മൂത്തപുത്രൻ, ഒരു മാതൃകാ അധ്യാപകനാണെങ്കിലും രണ്ടാമൻ ഗിരി നമ്പർ വൺ റൌഡിയാണ്. പക്ഷേ എങ്കിലും ന്യായത്തെ പരിപാലിക്കുന്ന റൌഡി. പണ്ടുകാലത്ത് പണം നിറച്ച ചാക്കേറ്റുകളുമായി അകത്തും പുറത്തുമായി ആളുകൾ കൊന്നുകയറും ചീട്ട് കളിക്കാൻ. എന്നാ ചീട്ടിൻ്റെ കാലമല്ല, കൈക്കരുത്തുള്ളവന്മാരുടെ പഞ്ചവസ്തിയ. ലക്ഷങ്ങളും കോടികളും വെച്ചുള്ള കളി. ഇപ്പോൾ രഹസ്യ താവളങ്ങളിലാണ് ഈ കളികൾ നടക്കാറുള്ളത്. കാളിന്തി എന്ന ഗ്രാമത്തിൽ പഞ്ചവസ്തിയിൽ ടോപ്പ് ചാമ്പ്യൻ ചങ്ങലക്കൽ ഗിരിയാണ്. പുറം നാട്ടുകാർക്ക് പോലും ഇന്നുവരെ തോൽപ്പിക്കാനാവാത്ത കരുത്തിൻ്റെ ഉടമയാണ്. ഗിരിയുടെ കൂടെ ചാവാനും തയ്യാറുള്ള അഞ്ചു പേരുണ്ട്: പീറ്റർ, മൊയ്തീൻ, ബഷീർ, കൃഷ്ണൻ, സമീർ. ഇവരിൽ ഒരാളായ സമീറിനെ യുവന്മാർ കുട്ടിക്കാലം മുതലേ എടുത്തു വളർത്തിയതാണ്. അവനെ അവർക്ക് ജീവനാണ്. അവൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ അവന്മാർക്ക് ഭ്രാന്തിളവ്. ഈ ഗിരി ബാച്ചിലറാണോ അതോ? 2 വർഷം മുമ്പ് ആൻഡ്രൂസിൻ്റെ ലോറിയുമായി തമിഴ്നാട് പോയ ഗിരി മടങ്ങി വന്നത് ഒരു അനാഥ പെൺകുട്ടിയുമായി. ആ തമിഴത്തെ പെണ്ണിനെ വിവാഹം ചെയ്യുകയും അതിലൊരു കുട്ടിയും വന്നു. അതിനുശേഷം ഗിരി ഏറെക്കുറെ ഒന്ന് ഒതുങ്ങി. ഈ ഗ്രാമത്തിലെ കളികളും വല്ലപ്പോഴും വർഷത്തിലുമായി. കഴിഞ്ഞ വർഷം കളിക്കിടയിൽ ഒരു തമിഴനുമായി ഗിരി ഒന്ന് കോർത്തു. ആ പ്രശ്നത്തിൽ ജയമുരുകൻ എന്ന തമിഴിന് മാരകമായി പരിക്കേറ്റു. അന്നത്തെ ആ വിഷയത്തിലൂടെ ജയമുരുകന് ഗിരിയോട് അടങ്ങാത്ത പകയായി. ജയമുരുകനൊരു ചേട്ടനുണ്ട്, ശരവണൻ. തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചിയിലെത്തി കേരളത്തിലെ പല ജില്ലകളിലും പലിശയ്ക്ക് പണം കൊടുക്കുന്ന വമ്പൻ വ്യവസായം നടത്തുകയാണ് അയാൾ. സാറേ പറയുന്നത് ഗിരിയുടെ കഥയാണ്, എനിക്ക് വേണ്ടത് ഈ ഗ്രാമത്തിന്റെ രഹസ്യങ്ങളാണ്. പക്ഷേ ഈ ഗ്രാമത്തിന്റെ കഥകൾ ഗിരിയിൽ നിന്നേ തുടങ്ങാൻ പറ്റൂ. ഈ ഗ്രാമത്തിന്റെ അപ്പുറത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലും പഞ്ചഗുസ്തി മാരകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഥ രാജശ്രീക്ക് പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ ഈ വർഷത്തെ കളി കൂടി കഴിയണം. ഇത്തവണ ജയമുരുകൻ ഉറപ്പായും വരും. കാളിന്തിയിൽ കളിയും കളിക്ക് ശേഷം വലിയ സംഘർഷങ്ങളും നടക്കും. ശേഷം ഏത് ടീമാണ് ജീവനോടെ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് കഥ പൂർത്തിയാക്കാൻ രാജശ്രീനെ വിളിക്കാം. രാജശ്രീ, കാളിന്തിയിലെ കുട്ടികൾ 1 രൂപയ്ക്കും 5 രൂപയ്ക്കും 10 രൂപയ്ക്കും പിടിക്കുന്ന പിടിയാണ് പഞ്ചഗുസ്തി. തൻ്റെ എഴുത്തിൻ്റെ തുടക്കം ഇതാവട്ടെ. ദൈവമേ കാത്തോമേ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. രാവിലെ അമ്പലത്തിൽ പോയ ലക്ഷണം ഉണ്ടല്ലോ.
അയാള് ഇച്ചിരി നേരത്തെയാണല്ലോ. എന്നാ ശരി സഖാവേ, അത്യാവശ്യം ഉണ്ട്, വിളിച്ചാ മതി. എങ്ങോട്ടാടാ? ഇന്നത്തെ ശമ്പള സഖാവിന്റെ വകയാണേലും കിമ്പളം ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. ഇളഗിരി, നീ ഇത്ര ചന്ദനമകളെ പാടുന്നൊരു പാട്ടില്ലേ, നിന്റെ ചന്ദനകമ്പ്, അതൊന്ന് പാടിക്കടാ. കല്ലിലുരച്ച് വെള്ളം തളിച്ച് ചാലിച്ച് കാട്ടാരൻ കണ്ണാടി ചില്ലിൽ നോക്കി മുഖം മിനുക്കും തമ്പ്രാട്ടി. ചന്ദനക്കമ്പ് കല്ലിലുരച്ച് വെള്ളം തളിച്ച് ചാലിച്ച് കാട്ടാരൻ കണ്ണാടി ചില്ലിൽ നോക്കി മുഖം മിനുക്കും തമ്പ്രാട്ടി. ചക്കല്ലുള്ളൊരു മുക്കുത്തിയുള്ളൊരു ചന്ദന ചേലുള്ള പെണ്ണഴകി. പച്ചക്കല്ലുള്ളൊരു മുക്കുത്തിയുള്ളൊരു ചന്ദന ചേലുള്ള പെണ്ണഴകി. നെഞ്ചിരി കാണുന്ന നേരത്തെല്ലാം നെഞ്ചിടിപ്പിന്റെ പൂരമാണടി. നെഞ്ചിരി കാണുന്ന നേരത്തെല്ലാം നെഞ്ചിടിപ്പിന്റെ പൂരമാണടി.
നെഞ്ചിടിപ്പിന്റെ പൂരമാണടി. ചന്ദനക്കമ്പ് കല്ലിലുരച്ച് വെള്ളം തളിച്ച് ചാലിച്ച് കാട്ടാരൻ കണ്ണാടി ചില്ലിൽ നോക്കി മുഖം മിനുക്കും തമ്പ്രാട്ടി. മാറി നിൽക്കും ചിരിയഴക് മുല്ലപ്പൂക്കൾ തോറ്റുപോകും പല്ലഴക് അമ്പിളിക്കല മാറി നിൽക്കും ചിരിയഴക് മുല്ലപ്പൂക്കൾ തോറ്റുപോകും പല്ലഴക് കാറ്റിലോടു തല്ലുകൂടും കുന്തലഴക് കാറ്റിലോടു തല്ലുകൂടും കുന്തലഴക് എന്നെ പഠിക്കാൻ വിട്ടത് അത്ര എണ്ണത്തിന് ചെലവിന് കൊടുക്കാനുള്ള ആരോഗ്യം നിങ്ങളുടെ പാപ്പയ്ക്ക് വേണ്ടടി. നമുക്ക് ഇന്ന് കൊടുക്കാനും സാധ്യതയുണ്ടെന്ന് അതിന് ഞാനെന്ത് വേണം? ഇക്ക സത്യം പറയണം, ഇതിന്റെ അകത്ത് വെച്ചിരുന്ന കാശ് എന്തിയ? നിന്റെ ആണേലും എന്റെ ആണേലും കാശ് നാളെ തരും. ആ മുളക് പിടിത്തിന്ന് മാറ്റിപ്പോയി. ഇന്നലെ ഒരു 300 തുമ്മല്ല തുമ്മിയത്.
ഇക്ക, ഞാൻ നാളെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് എന്റെ വീട് വരെ പോയിട്ട് വരുള്ളൂ. നിങ്ങൾ പിള്ളേരെ കൂട്ടി നേരത്തെ കാലത്തും വീട്ടിൽ വന്നോണം. പിന്നൊരു കാര്യം, ഷുക്കൂർ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. വളരും തോറും തന്തയുടെ തനി പകർപ്പാകുകയാവൻ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിങ്ങൾ എന്റെ കാശ് വേട്ടന് മുന്നേ വന്നാ മതി. ഞാൻ കുറച്ചേരം ഒന്ന് മയങ്ങിട്ട് വരാം. ഷുക്കൂറിനെ നീ നോക്കുകയാണെ, അവൻ നിന്നെ പോലെ തന്നെയാ ലോക തോൽവിയ. മക്കളെ എല്ലാരും ഉണ്ടല്ലോ, 1, 2, 3. ഉപ്പച്ചിനെ കാണുവാണെ കൂട്ടി കൊണ്ട് വരണമെന്ന് ഉമ്മച്ചി പറഞ്ഞു. കൃഷ്ണ, ഞാൻ മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോവാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 6 മക്കൾ, നിങ്ങൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടല്ലേ മൊയ്തീനെ. നിങ്ങളെ സമ്മതിച്ചിട്ടാ പണി അറിയാവുന്ന പണിതാൽ ഒരു പട്ടാളത്തെ തന്നെ ഉണ്ടാക്കും. നിന്റെ അപ്പം നോക്കിയിട്ട് നീ മാത്രമല്ല ഉണ്ടായുള്ളൂ, അനങ്ങി പോകരുത്, അവിടെ നിന്നോണം. ഐക്യ വേണ്ടായിരുന്നു. ദൈവം ഇവനെ കാണുന്നില്ലല്ലോ, കിട്ടിക്കാണോ? ടാ കിട്ടിയോ? ഓ കിട്ടി. ഈ എന്റെ പൊന്നളിയാ, ഈ പ്രാവശ്യം പറഞ്ഞ തോളയ്ക്ക് ഇതിന് പുറകെ ഞാൻ മാടുത്തു. അങ്ങനെ പറയലടാ പൊന്നെ, ഇപ്രാവശ്യം നീ കണ്ടോ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അല്ല, നിങ്ങൾ വരുന്നില്ലേ? അളിയാ, എനിക്ക് വേണ്ടി നീ നന്നായി പ്രാർത്ഥിക്കണേ. ഇന്നെങ്കിലും പറ, എന്നാ വിളി. അല്ലെങ്കിൽ ഇന്ന് തന്നെ പറയണോ? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടു. എന്താ തന്റെ ഉദ്ദേശം? നിക്ക് നിക്ക്, നല്ല ഉദ്ദേശം. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരുപാട് സൗന്ദര്യമൊന്നും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. സ്റ്റിൽ ഐ ലവ് യു. അയ്യോ ചേട്ടൻ, എനിക്കാരെ പേടിയൊന്നുമില്ല. നിന്റെ വേഷം കെട്ടലൊന്നും വേണ്ട. ആരാണെന്ന് പറഞ്ഞേ? എന്തോട് വാടാ, വാടാ ഇവിടെ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. എന്റെ പെങ്ങളുമായിട്ട് നിനക്ക് റോഡിൽ എന്താടാ ഇടപാട്? ചേട്ടന്റെ പെങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സ്നേഹിച്ചപ്പോൾ ഞാൻ തൊലിയുടെ നിറവോ ജാതിയോ ഒന്നും നോക്കില്ല. ഇങ്ങ് വന്നടാ. നിന്നെ എനിക്ക് ഇഷ്ടമായി. നീ എന്ത് ചെയ്യുക? പഠിക്കുക. മക്കളെ, നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്. ഇപ്പോ പഠിക്കേണ്ട സമയമാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ സ്നേഹം ഇതുപോലെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പ ചെല്ലേ. ശരി കേട്ടോ. ഇതാ നായി കഴിഞ്ഞിട്ട് വേണം രണ്ടെണ്ണം വിടാൻ. ഇവിടെ സമീര, കുടുംബത്തിൽ പോകണതാണ്. അതെന്താ ഇവന് മാത്രം പ്രത്യേക പാക്കേജ്?
സമീറിനെ. അവനൊരു കുഞ്ഞു പാക്കേജ് ഉണ്ട. ചാവൂടാ, ചാവൂന്നാ തോന്നുന്നേ. ഇത്തവണ പഞ്ച് പിടിക്കാൻ ഒത്തിരി പുറംപാറ്റികൾ വന്നു പോകുന്നുണ്ട്. കളത്തിൽ അടി നടക്കാത്ത ഒരു വർഷം പോലും ഉണ്ടായിട്ടില്ല. രണ്ടു വർഷം മുമ്പ് ജയമുരുകനായിരുന്നു. അവനി പഞ്ചായത്ത് കാലു കൊത്തുകയല്ല, രണ്ടു വർഷം മുമ്പ് നീ അവന്റെ കൊമ്പടിച്ചു വിട്ടാ ഗിരി. ജയമുരുകൻ എന്ന പേര് പീറ്റർ ഏട്ടനെന്ന് അവൻ അറിയാതെ വന്നതല്ലേ? മൊയ്തീൻ പറഞ്ഞ് ശരിയാ. ഓർക്കപ്പുറത്താ ജയമുരുകന്റെ വിഷയം ഇവിടെ വന്നത്. എന്നാൽ ഇത്തവണയും ജയമുരുകൻ എത്തും. ബഷീറേ, നീ വെറുതെ ഇടങ്ങടാക്കല്ലേ. എനിക്ക് ജയമുരുകൻ പേര് കേൾക്കുമ്പോഴേ പേടിയാ. ചുമ്മാതല്ല, കൃഷ്ണന്റെ മുറിയിൽ ഭയങ്കര മൂത്രനാറ്റം. ജയമുരുകൻ വീണ്ടും കാളിന്ത്യയിൽ വന്നാൽ എന്താ സംഭവിക്കുന്ന വല്ല ധാരണയുണ്ടോ? തമാശ വിട്ട് കാര്യങ്ങളിലേക്ക് വന്നു. ജയമുരുകൻ വന്നാൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് സമീറിനെയാണ്. നമ്മൾ സൂക്ഷിക്കണം. എന്റെ ഗിരിയേട്ടനും പീറ്ററേട്ടനും നിങ്ങളുള്ളപ്പം എനിക്കെന്ത് മരണം? ആരോഗ്യ, നാം വന്നിട്ട് എറുക്കട. 20 കോടി വണ്ടിക്ക് വാങ്ങിട്ട് നീ ഇന്ന സ്റ്റേറ്റെ വിട്ടു പോയിട്ടിയാ. നീ തങ്കറയട്ട എനിക്ക് തെരിയും ആരോഗ്യ. അന്ത ഇടത്തിലെ ഒന്ന് ഉന്നെ പോണമാക്കിടുവേൻ. ഉനക്കന്നെ എതുമേ പണ മുടിയാതടാ. കാളി വണ്ടി ഇറ. ഹലോ, ഉനക്ക് എത്ര ലോഡ് തേവയിരുക്ക്? ഇരുക്കടാ. സരി സരി സരി, ആനപ്പാ. അണ്ണാ, ആരോഗ്യം ഇന്ത്യയുടെ തിളർക്ക്. സരിടാ സരിടാ, വേറെ കോള് വന്നിട്ടേ ഇരുക്ക്. ആ ആ What?
നീ കേരളാവില് എന്തിടത്തിലിരുന്നാലും ശ്രവണനെ തൂക്കിടുക. ആ ബോസാണല്ലോ വരുന്നത്. വള്ളിക്കട്ട് ഗിരി, നീ സൂക്ഷിക്കണം. നിന്നോട് കാശ് വെച്ച് കളിക്കാൻ വൻ തുകയുമായി കാളിന്തിയിൽ കുറെ പേർ വന്നിട്ടുണ്ട്. പഴയ ജയമൃഗന്റെ നാട്ടിൽ നിന്ന് വരവെന്ന് എനിക്കൊരറിവ് കിട്ടിയിട്ടുണ്ട്. ഇതിലെന്തോ ഒരു ചതി ഞാൻ മണക്കുന്നുണ്ട്. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്നറിയാം. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ സാറേ. പേടിച്ച് ജീവിക്കാൻ എന്തായാലും ഞാനില്ല. സമീറിനെ മുരുകൻ തല്ലെ ഒറ്റ പ്രശ്നത്തിലാ നീ മുരുകന്റെ നട്ടിലെ ചവിട്ടി അടിച്ചത്. നീ സമീറിനെ ഒന്ന് സൂക്ഷിച്ചോണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ ഓക്കെ. അവൻ സങ്കറുത്ത് അറുത്ത് അറുത്ത് സാവടിക്കണം. എന്നെ ഏമാത്തിട്ട് തൂക്കിട്ട് പോയ 20 കോടി ഇരുക്കടാ സ്വന്ന് തരവണ. ഇരുന്നാൽ മണ്ണിപ്പ് കിടക്കും തരവണ. ലനാ കൊണ്ടിടുവ തരവണ. എല്ലാമേ പോച്ച് മണ്ണിച്ചിട തരവണ. വിട്ടു മണ്ണിച്ചിട. മണ്ണിപ്പ് ഇന്ത ഇടത്തിൽ കണ്ടിപ്പാ കിടക്കും. Hehehehe
അണ്ണാ, ഇത്തവണ പിഴയ്ക്കാൻ പാടില്ല. കളിക്കണം, ജയിക്കണം, കൊല്ലണം. കൂടെ പറന്തവനായി സാകാൻ ഇറങ്ങിയവനാ ശരവണൻ. ബഷീറിനെയും കൃഷ്ണനെ നീ കൊല്ലണോ? കൊല്ലും, കൊന്നിരിക്കും. ഗിരിയുടെ ചങ്കാണ് സമീർ. നീയോ അവനെ കൊല്ലണം. ഇവനെന്റെ അനിയന, ഇവനത് ചെയ്യും. ഇന്ന് കൊള്ളാം, വെക്കട. അതും പോയല്ലേ. അതും പോയല്ലേ. വൈകിട്ട് വരുമ്പോ ഓദിക്കുവേ. ഇല്ല മോളെ, ഇനി ബാപ്പച്ചി കുടിക്കില്ല കേട്ടോ. എടാ, ഒരു 500 രൂപ ബാപ്പയ്ക്ക് തന്നിട്ട് പോടാ. കള്ളടിക്കാനല്ലേ ബാപ്പാ, നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് വാങ്ങിക്കുടി. ചോദിക്കുന്നതും ചോദിക്കാത്തതും ഒക്കെ വാങ്ങിത്തന്നാടാ മോനെ നിന്നെ ഞാൻ വളർത്തിയത്. വിഷമം ഉണ്ടറാ, നിന്റെ ഈ പോക്ക് ഒരു പോക്കാടാ, നശിച്ചു പോകത്തേ ഉള്ളൂ. ബാപ്പാ, ഇക്ക ഒരു വഴിക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സമീറിക്ക ഒരു കോർ പാൽപ്പൊടി വാങ്ങാൻ മറക്കരുതേ. ടാറ്റാ. ഹായ് സൈബി ചേട്ടോ. ആ സമീറെ, അതങ്ങെടുത്ത് മതിയോ? ആ എന്നോട് അവിടെ എന്നാ ചേച്ചി പൈസ. എന്നാ ശരിയെങ്കി.
എന്നാ ശരിയടാ, ഞാൻ നമ്മുടെ സഖാവിന്റെ വീട്ടിലെത്തി, പിന്നെ വിളിക്കാം. നമസ്കാരം സഖാവേ. നമ്മുടെ സമീർ ഗ്രൗണ്ടിൽ ബൈക്കിൽ മരിച്ചെടുക്കുന്നതായിട്ട് ഒരു വാർത്ത കേട്ടു. ബാപ്പാ, സമീർ ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ പോയത് ഒന്നും തിരക്ക്. ഇന്നലെ ഒരു പൈനുള്ള കാശിയ വെച്ചിട്ട് അവൻ തന്നില്ല. എവിടെയെങ്കിലും പോയി ചത്തുകിടപ്പുണ്ടാവും. നീ പോയി അന്വേഷിക്ക. എന്താടാ മത്തായി പതിവില്ലാതെ ഒരു വരവ്? നമ്മുടെ സമീറിനെ ആരോ കൊന്നിട്ടിരിക്കുക. സമീറിനെ അടക്കുന്നത് കാണാൻ സഖാവിന് കഴിയില്ല, അതാ പോയത്. സഖാവ് ആൺപ്രസച്ചായ തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുക്കാൻ പോയേക്കുക. നെഞ്ചിന്റെ കൂത്തിൽ കുഞ്ഞാവ പോവാതെ പോവാതെ പറ്റി പിടിച്ച്, നെഞ്ചിന്റെ കൂത്തിൽ കുഞ്ഞാവ പോവാതെ പോവാതെ പറ്റി പിടിച്ച്, എന്നിട്ടെന്തേ നീ, എന്നിട്ടെന്തേ നീ കണ്ണേ നീ പോയി മറഞ്ഞത്.
കൊത്തി പറക്കുന്ന കള്ളക്കിളിയാ മാമുണ്ണുമ്പോൾ മാമുണ്ണുമ്പോൾ അതു കൊത്തി പറക്കുന്ന കള്ളക്കിളിയാ ഓർമ്മകൾ ഓർമ്മകൾ നീറി നീറി നീറ്റുമ്പോൾ നിന്റെ ഓർമ്മകൾ നിന്റെ ഓർമ്മകൾ നെഞ്ചിൻ്റെ കൂട്ടിൽ കുഞ്ഞാവ പോവാതെ പോവാതെ പറ്റി പിടിച്ച് എന്നിട്ടെന്തേ നീ എന്നിട്ടെന്തേ നീ കണ്ണേ നീ പോയി മറഞ്ഞത് ഒന്നും മിണ്ടാതെ പോയില്ലേ നീ കൂടെ പിറപ്പായി കൂടെ കൂട്ടിട്ടും ഒന്നും മിണ്ടാതെ പോയില്ലേ നീ ഇനി നോവിൻ്റെ കാലങ്ങൾ തന്നില്ലേ നീ നോവിൻ്റെ കാലങ്ങൾ തന്നില്ലേ നീ ഇന്നിവിടെ ഇനി ഇവിടെ ആ മാറാത്ത നോവേറ്റ ജന്മങ്ങൾ നെഞ്ചിൻ്റെ കൂട്ടിൽ കുഞ്ഞാവ പോവാതെ പോവാതെ പറ്റി പിടിച്ച് എന്നിട്ടെന്തേ നീ എന്നിട്ടെന്തേ നീ കണ്ണേ നീ പോയി മറഞ്ഞത് കിരീടം വയ്ക്കാത്ത രാജാവാണ് നമ്മുടെ സഹ വാൻഡ്രൂസ്. ആ സഹാവിന്റെ മുന്നിൽ വന്നു നിന്ന് വെല്ലുവിളിക്കാൻ നീ വളർന്ന പിള്ളടാ മായ. കടിക്കാത്ത പട്ടിയുടെ ആയാലും പാമ്പിന്റെ ആയാലും വായിൽ കോലിട്ട് കിളിയാൻ അവറ്റകളെ കടിക്കും. നീയൊക്കെ അതല്ലടാ ചെയ്തത്. ഒരു കാര്യം ചെയ്, വൈകിട്ട് പാർട്ടി ഓഫീസിൽ വന്നേര്, പരിഹാരം ഉണ്ടാക്കാം. എന്നാ ശരി, വൈകിട്ട് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വരാം. രാജേഷേ, കൂട്ടുകാർ തമ്മിൽ പിണങ്ങിയാൽ പിണങ്ങാൻ എളുപ്പമാണോ?
നീയൊക്കെ എന്നെ സഖാവേ എന്ന് വിളിച്ച് കൂടെ കൂടിയതാണെങ്കിൽ നിന്റെ ഒക്കെ കൂടെ ഈ സഖാവ് ഉണ്ടാവും. ചില സമയത്ത് ഈ കുരുപ്പുകളെ കൊണ്ടൊരു രക്ഷയുണ്ട്. സഹാവേ, എന്താ സതീഷ, വിശേഷം വലുതുണ്ടോ? സഹാവേ, സമീറിനെ കൊന്നത് എതിർപ്പാട്ടിയാണെന്നാണ് ഇവര് പറയുന്നത്. പീടിക്കറി വെട്ടി ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചാകാൻ ഞങ്ങൾ തയ്യാറാ. കുട്ടി നേതാക്കളുടെ രാഷ്ട്രീയ വീര്യം ആൻഡ്രൂസിന് ഇഷ്ടപ്പെട്ടു. ആൻഡ്രൂസിനും ആൻഡ്രൂസിന്റെ പാർട്ടിക്കും രക്തസാക്ഷികളെ ഉണ്ടാക്കുന്ന അണികളെ ആവശ്യമില്ല. മക്കള് പോ. ഒരു നാട്ടിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ വ്യക്തിപരമായ പകവോക്കലിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരാണേൽ അത് രാഷ്ട്രീയ കൊലപാതകമായി മാറ്റപ്പെടുന്നു. അവരവരുടെ വിഷയത്തിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുമ്പോഴാണ് ഇതൊക്കെ രാഷ്ട്രീയ കൊലപാതകമായി മാറ്റപ്പെടുന്നത്. നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ സ്വന്തം അണികളുടെ വ്യക്തിപരമായ പകപോക്കലുകളിൽ തലയിടാതിരുന്നാൽ പള്ളിയിലച്ഛൻ വരെ പള്ളിയാണെന്ന് കരുതി പാർട്ടി ഓഫീസിൽ വന്ന് കയറും. സതീഷ, നീ നിന്റെ അണികളുടെ മനസ്സുകളിൽ പകയുടെ വിത്തുകൾ പാകരുത്. ഓ, അപ്പോൾ സാർ ഇത്രയും നേരം പണിതുകൊണ്ടിരുന്നത് എനിക്കിട്ടായിരുന്നല്ലേ. സമീർ, ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സഖാവേ. ഇനി ഒരു ടാങ്ക് പെട്രോൾ മേടിക്കേണ്ടി വന്നാലും അവനെ ഞങ്ങൾ കത്തിച്ചിരിക്കുന്നു. ഇന്നലെയും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കമ്പനി കൂടിയാ സഖാവേ, ഇതിപ്പോ എന്നതൊക്കെയാ ചന്ദ്രബോസ് സാറെ ഉള്ള മനസ്സമാധാനം പോയി കിട്ടും. ഏതൊക്കെയാ ചാവാരിപ്പട്ടികൾ ചേർത്ത് എന്റെ വേണ്ടപ്പെട്ടവനെയാ കൊന്ന് തള്ളിയത്? സാറിന് പറ്റുവല്ലെങ്കിൽ അവനെ ഞങ്ങൾ പൊക്കിക്കോളാം. വല്ല വിവരവും കിട്ടിയോ ബോസ്? ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അവൻ ഏത് പൊത്തി പോയിരുന്നാലും അവനെ ഞാൻ പൊക്കിക്കോളാം. അവൻ ആരായാലും അവന്റെ കഴുത്തിനും പൊച്ചയ്ക്കും. സമീർ ഞങ്ങളുടെ പയ്യനായി, അവനെ ആര് കൊന്നോ അവനെ എനിക്ക് വേണം. ഈ ഗ്രാമത്തിന്റെ പിതാവ് ഞാൻ തന്നെയാണോ? കാളിന്റെ കാളിപ്ലാക്കൽ ആൻഡ്രോസിന്റെയാ. ആൻഡ്രോസ് എന്ത് വിചാരിക്കുന്നു? അതേ ഇവിടെ നടക്കൂ. അതാണ് ആൻഡ്രോസിന്റെ ചോര നിറമുള്ള രാഷ്ട്രീയം. നെറികേട്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ പിള്ളേരെ കൈവച്ച ആ കൈ ഞാൻ വെട്ടു. വേണ്ടി വന്നാൽ തലയും. അതിപ്പം ബോസിന്റെ തലയായ ആൻഡ്രൂസും വെട്ടു. ഇത്തവണ മാരപ്പെട്ടി സിറ്റിയിൽ നിന്ന് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ടെന്നും നേതാവിന്റെ പേര് ശരവണൻ എന്നാണെന്നും കേട്ടു. ശരവണ, കളിക്കാൻ വന്നാൽ മര്യാദയ്ക്ക് കളിച്ചിട്ട് പോകണം. വേണ്ടാതെ പണിക്ക് നിന്ന ചന്ദ്രബോസിന്റെ തനിക്കുണം നീ അറിയും.
സാറേ ഈ കൂട്ടത്തിൽ ശരവണ എന്ന പേരുള്ള ആരാ? കുറച്ച് ദിവസങ്ങളായി ശരവണൻ ശരവണ എന്ന പേര് കേൾക്കാൻ തന്നിട്ട്. കളിക്കാൻ വന്നാണെങ്കിൽ കളിച്ചിട്ട് പോകണം, അല്ലാതെ രീതിയെ ഒതുക്കാനുള്ള വരവാണതെങ്കിൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയതാണ് ഞാൻ. അത് ഞാനങ്ങ് മറക്കും. എൻ്റെ കൂടപ്പുറപ്പിൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് നീ വീഴ്ത്തിയാൽ, ശരവണ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. എടാ ഗിരി, നിന്നെ കുറിച്ച് ഞാൻ ചെറുതൊക്കെ കേട്ടു. മുട്ടലിഴുന്നൊരു കൊച്ചെ വീട്ടിലുണ്ടെന്ന ഓർമ്മ നിനക്ക് വേണം. പല്ലവിൻ്റെയും പിച്ചാത്തി ഗിരിയായി പെരുവഴിയിൽ കിടന്ന് ചാകാണ്ടിരിക്കാനാണ് ഞാനീ വായിട്ടടിക്കുന്നത്. വീട്ടിൽ പോടാ. എങ്ങനെയുണ്ട് പഠിത്തം ഒക്കെ? നിന്റെയോ? കുഞ്ഞാപ്പൂ ഇവിടെ വാടാ. ഒരു സൂത്രം കാണിക്കാവേ. പാല് കുച്ചോടാ. നിന്റെ പഠിപ്പൊക്കെ കാര്യമായി നടക്കുന്നുണ്ടോ? ചേട്ടായി പേടിക്കണ്ട, മിനിമം രണ്ടാം റാങ്കെങ്കിലും വാങ്ങാതെ ഹിമ അടങ്ങില്ല. ആഹാ, കൊച്ചച്ഛന്റെ കുഞ്ഞുമക്കൾ എല്ലാരും ഉണ്ടല്ലോ. വാ പൊന്നിയേ. എന്താടാ ഇത്ര നേരത്തെ? ചേട്ടായി വീട്ടിൽ പോടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ആദ്യായിട്ടാ വലിയായിട്ടായി ഒന്ന് ചിരിച്ചു കാണുന്നേ. എന്നാ എന്നെ കാക്കമാരെന്ന് പറക്കും. ചെറിയ വയലു വയലി വാക്ക് പറയല്ലേ. അവളൊരു വലിയേച്ചി വന്നിരിക്കുന്നു. എടാ ഗിരി, ചാച്ചൻ ടൂറെന്ന് പറഞ്ഞ് പോയിട്ട് ഒരാഴ്ചയായി. നീ ഒന്ന് വിളിച്ചേക്ക്, ഞാൻ വിളിച്ചാവെല്ലാം പറഞ്ഞു പോകും. ഓ വെല്ലുണ്ട് ഭാഗ്യം. ചാച്ചൻ തെണ്ടി നടപ്പ് നടത്തിയിട്ട് വീട്ടിലോട്ട് വാ, ഇവിടെ പോലാൻ ഭയങ്കര പ്രശ്നങ്ങളാ. ഡാഗിരി, നീ എന്റെ അപ്പനല്ല, അത് നീ എന്നോട് സംസാരിക്കുമ്പോ ആദ്യം ഓർക്കണം. എന്റെ മൂത്ത വിത്ത് വാദ്യാര് പറഞ്ഞിട്ടാ നീ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. ഒരാഴ്ച കഴിയാണ്ട് വരാൻ എനിക്ക് സൗകര്യമില്ല. ഭദ്രൻ ആരുടെ മുന്നിൽ ഇതുവരെ കുനിഞ്ഞിട്ടില്ല. മാത്യു, നീ എന്നെ ദിവസവും തോപ്പിക്കുകയാണല്ലോടാ. മദ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഭദ്രചേട്ടൻ എൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ മാത്യു നീ സാരനല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
വ്യസനാങ്കാരത്ത് തന്ത കിടന്ന് അർമാദിക്കുന്നത് മക്കൾക്ക് ദേഹിക്കുന്നില്ല. അതാണ് മാത്യുവിന്റെ ജീവിതത്തിൽ പെടയും പൊടിയും ഇല്ലാത്തത്. ഭദ്രേട്ടാ, നിങ്ങളിങ്ങനെ അർമാദിക്കല്ലേ? ഈ വയസ്സാങ്കാലത്ത് നീ എന്ത് നോക്കാനടാ മാത്യു? രണ്ട് തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആർമാദിക്ക തന്നെ. അല്ലാതെന്താ, നീ എവിടേക്കും പോകണ്ട കേട്ടോ, ഇവിടെ തന്നെ കൂടിക്കോ. ഭദ്രേട്ടൻ പറഞ്ഞാ പിന്നെ നമ്മള് വരില്ലേ? ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അതിന് നിന്റെ വീട്ടിൽ നിന്നെ കാത്തിരിക്കാൻ ആരാടാ മാത്യു? അമ്മയും അപ്പനും വീട്ടിലുണ്ട്. അതുപോലെ ഭദ്രേട്ടാ. അപ്പനൊന്ന് നിന്നേ. അപ്പനിങ്ങനെ കറങ്ങി നടക്കണം നടത്തണം. ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. ഡാഗിരി, ഞാൻ രണ്ട് മക്കളെയല്ല മൂന്നെണ്ണത്തിനെ ഉണ്ടാക്കിയത്. ഡാ, നിനക്കൊക്കെ പൂണ്ട് വിളയാടാനുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. വേണേ അതുകൊണ്ട് ജീവിക്കടാ. ഇത് ഗിരി കയച്ചു കൊടുക്കും. കുട്ടിയുടെ മൂർച്ച പച്ചമാസത്തിൽ കയറുന്നതിന്റെ വേദന അവന് അറിയണം. മത്ത് എന്നാ ഇവന്റെ പേര്? ഇവന്റെ തവളം എനിക്കറിയാം. ഗിരി, ഒരു പരിചയമില്ലാത്ത രണ്ടു പേർ ആദിവാസി കൂടി ലക്ഷ്യം വിട്ട് പോയിട്ടുണ്ട്. ആശാനെ കറുത്തിട്ട് വള്ളി പൊള്ളിക്കുന്ന രണ്ടു പേരാണോ? അതെ ആശാനെ. അടഗിരി, ഈ വാണത്തിന് പുറത്ത് നമ്മൾ ഇറങ്ങിയാൽ ഇവന്റെ കഴുത്ത് അറുത്തിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങുകയുള്ളൂ. Come on.
ഞങ്ങളുടെ സമീറിനെ കൊന്നു സുഖിച്ചിരിക്കാൻ നായ ആരാണ് ശരവണൻ എന്ന് ഒരുപാട് അന്വേഷിച്ചു. നീ ആരാണ് ശരവണ? ഞാൻ ആരാണെന്ന് അറിയും മുന്നേ അവൻ ആരാണെന്ന് നീ അറിയണം. Yeah.
അത് കത്തി തന്നെ. ഞാൻ മുരുകന്റെ ഗുണ്ടയല്ലടാ, സേട്ടനാ സേട്ടൻ. അനിയനെയും കൊണ്ട് പക വീട്ടാൻ വന്നതാണല്ലടാ. ആമാടാ, ഇപ്പൊ തുടങ്ങണോ നിന്റെ പക വീട്ടൽ? ഗിരി റെഡിയാ. മുരുകന്റെ 2 കോടിയോളം രൂപ നിന്റെ കയ്യിലുണ്ട്. അതവന് വേണം. പാകയൊക്കെ കളി കളിഞ്ച് മതിടാ ഗിറി. ഓഹോ, നീ വന്നേറാ. കാലയിലെ ഒരു കനവ് പാത്തേ. ഉങ്ങൾക്ക് ഏതോ ഒരു ആപത്ത് വരപ്പോകരുത് അണ്ണാ. ഇന്നിക്ക് വെളിയെ പോക വേണ്ട. എനക്കൊരു പ്രശ്നവും വരാതെ. അണ്ണ ഇരിക്കല്ലേ, അണ്ണ കണ്ടിപ്പാ തിരിപ്പ് വരും. ഓക്കെ വാ. എങ്കടാ ചിന്നപ്പേലെ പോ, തൂക്കിട്ട് വാ.
ഉണക്കിവൻ കടവുൾ തന്ത സെല്ലപ്പുള്ളേ നെഞ്ചുക്കുള്ളേ സേർത്തു വയ്ക്ക് കണ്ണമ്മാനീയവനെ തായേ ഉണക്കിവൻ കടവുൾ തന്ത സെല്ലപ്പുള്ളേ നെഞ്ചുക്കുള്ളേ സേർത്തു വയ്ക്ക് കണ്ണമ്മാനീയവനെ രാരാരാരീരോ 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 രാരോ രാരാരാരീരോ 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 കളി തുടങ്ങിയതല്ലേ ഉള്ളു സതീശേട്ടാ. ഇക്കടോ
എങ്ങനാ കേരക, എന്റെ പിള്ളേരോട്ടൊന്ന് പിടിക്കല്ലേ? ഞാൻ റെഡിയാടാ കൺമണി രംഗ. ചെലടാ. കിട്ടിയതെല്ലാം വെച്ച് ഒറ്റപ്പിടി സമ്മതമാണോ? വെല്ലുവിളി കേരള സരമാ കൺമണി വാടാ പിടിയടാ. തോറ്റു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം കട്ടുകഴപ്പുണ്ടല്ലോ, അത് ഈ കൺമണി രംഗനോട് വേണ്ട കേരക. കൺമണി ഈ കളത്തിൽ കൊണ്ടുവന്ന കാശ് എനിക്കൊരു പൂട മാതിരി. അണ്ണാച്ചി പേശ വിട്ട വിളയാട്. റെഡി അടിക്കണം. Thank you.
മണി, നിന്റെ പൂച്ച കൊണ്ട് എന്നെ ചൂപ്പിച്ചു. കൺമണി തേണ്ടി കുത്തുവാടെടുക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് വരാം. നിന്റെ അണ്ണന്റെ ഓഫർ എനിക്ക് കിണ്ടർ ജോയി മാതിരിടാ. ഞാൻ സിംഗിൾ താനെ, അന്ന് ഓഫർ എനിക്ക് കൊടു. ശരിടാ, വന്ന് സേർന്നിട്. രാജണ്ണ, അപ്പ ഹോസ്റ്റലിലേക്ക് രണ്ടാളെ കൂട്ടി ഏതാവും സെഞ്ചിട്. തമ്പി, എന്തിടത്തിലെ പ്രശ്നമൊന്നും പണക്കൂടാ. ശീഘ്രമാണ് വീട്ടിൽ വന്ന് ചേർന്നത്. കീറി വടാ. റെഡി. ശരവണ, നിന്റെ പാണ്ടിപ്പടയ്ക്ക് എണ്ണം കുറവാണല്ലോടാ. ഇപ്പൊ നിന്റെ ദൈവം എന്റെ കൂടെയാടാ. വാദ്യം കളിനീ. നിന്റെ കൂട്ടത്തിലുള്ള ഒരു സത്തൊടുങ്ങിയിട്ടും നിന്റെ കളിയോടുള്ള സ്പിരിറ്റ് എനക്ക് പിടിച്ചെടുക്ക. ശരവണ, അതിന്റെ പണി നീ കളം വിടും മുമ്പ് ഗിരി തന്നിട്ടേ പോകൂ. ശരിടാ, ഐ ആം വെയിറ്റിംഗ്. അതുക്ക് മുന്നാടി പശു വെച്ച് പസങ്ങളെ വിട്ട് വിളയാട്. ഈ ആർക്ക് വെട്ടി എന്ന് സ്ട്രൈറ്റ് അപ്പോ. നീ നിനക്കര വെട്ടി എനക്ക് മട്ടുന്താ ശരവണ. ഉന്നോട സാവും എന്നാലെത്താ. പസങ്ങളെ വിടറാ, വിളയാടിപ്പാപ്പോ. എനക്ക് മലയാളം തെറിയും തമിഴും തെറിയും. ഗ്രി, നീ അപ്പടിയാ വീട്ടിലടാ. കേറി അങ്ങോട്ട് മെഴിയിക്കോ. ആ
സേവറിന്റെ ചോരയടാ. നനച്ച മാതിരി അല്ലേ
നീ സ്ട്രോങ്, വെരി വെരി സ്ട്രോങ്. തീർന്നില്ല ഗിരി, ഈ പണമെല്ലാം നിന്റെ സ്വന്തമാകണമെങ്കിൽ നീ എന്നെ കൂടെ തോൽപ്പിക്കണോ? ഗിരി റെഡിയാടാ, പിടിയടാ. നീ കൈവെക്കണമെങ്കിൽ എന്നെ കൊന്നിട്ട് മതിയോ? What's going on?
ഒരു പട്ടിയെ പോലെ മുറിവേറ്റ് പിടയും നീ ഓടിക്കുന്നതിന് ഞാൻ സ്വയം വേണിയാവും വരെ കൃഷ്ണ അതിങ്ങ് വെച്ചേരാ.